നമസ്കാരം എല്ലാവർക്കും ഗ്യാറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മൾ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഡിയോ പ്രോഡക്ട്സിൻ്റെ കമ്പാരിസൺ അതിനകത്ത് നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ കമ്പയർ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ആയിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് സൗണ്ട് ബാറുകളാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഗോവയുടെ ഗോസ് അറൌണ്ട് എയിറ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നൂറ്റി അമ്പത് വോട്ട്സിൻ്റെ സൗണ്ട് ബാർ ഈ ഒരു ഗോവയുടെ സൗണ്ട് ബാറിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ജെ ബി എല്ലിൻ്റെ ജെ ബി എൽ സിനിമ എസ് ബി ടു ഫോർട്ടി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ബാറുമായിട്ടാണ് അപ്പോൾ ഈ രണ്ട് സൗണ്ട് ബാറുകൾ കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ സൗണ്ട് ഔട്ട് പുട്ടിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ ടോട്ടലി ഒന്ന് പറയാൻ പോവാണ് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളൊരു സൗണ്ട് ബാർ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും ആദ്യം തന്നെ നമ്മുടെ ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡിന് നോക്കാം ഒന്നാമത്തെ കാര്യം വളരെ ആയിട്ടുള്ള സൈസാണ് നമ്മുടെ ജെ ബിയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നീളം കുറച്ച് കുറവാണ് അതുമാത്രമല്ല കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടൺസ് എല്ലാം ഈ ഒരു ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അകത്ത് വരുന്നത് ഈ സൈഡിലാണ് ഈ സൈഡിൽ വരപ്പുള്ള എന്ന് വെച്ചാൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ ഗോവയുടെ സൗണ്ട് ബാറിൻ്റെ അകത്ത് ഒരു ഡി എസ് പി കൊണ്ടുവന്നിട്ടുണ്ട് ഡി എസ് പി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ബ്രെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഓഡിയോ സിഗ്നൽസിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട് പുട്ടായിട്ടായിരിക്കും നമ്മുടെ സബ്വൂഫർ വിടുക അതുകൊണ്ട് തന്നെ ചില പാട്ടുകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് അറിയാമല്ല ഈ പതറും ഇവിടെ കിടന്നും ഭയങ്കരമായിട്ട് പതറും ആ സംഭവമൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ളതും ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും സബ് വഫറിന് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവറാണ് വന്നിട്ടുള്ളത് ജേബിൽ എടുക്കുന്ന സമയത്ത് ജേബിലിന് എപ്പോഴും ഒരു ഒരേ ഡിസൈൻ എലമെന്റ് ആണ് എന്നാൽ വളരെ വൃത്തി വൃത്തിയിട്ട ഡിസൈൻ എലമെന്റ് ഒന്നുമല്ല നല്ലതന്നെയാണ് ഗോവയിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് വരുന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗോവയിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജേബിയിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ സബ് വൂഫറിൻ്റെ സൈസ് കണ്ടോ ഗോവ കുറച്ചുകൂടി വലുപ്പമുണ്ട് എന്നാൽ കുറച്ചുകൂടി ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് െ നിങ്ങളുടെ ടി വീടെ അടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അടിയിലോ ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് രണ്ട് സൗണ്ട് ബാറിൻ്റെ കൂടെയും ഓരോ റിമോട്ട് വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ജെ ബി എൽ റിമോട്ടിന് കുറച്ചുകൂടി ഫംഗ്ഷൻസ് കൂടുതലാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു മോഡ് ബട്ടൺ ഉണ്ട് ഈ മോഡ് ബട്ടൺ വെച്ച് നിങ്ങൾക്ക് മോഡുകൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും സൗണ്ട് മോഡുകൾ അതായത് വോയിസ് ക്ലാരിറ്റി കൂട്ടുന്ന ഒരു മോഡ് ബേസ് കൂട്ടുന്ന ഒരു മോഡ് അങ്ങനെ ഓരോ മോഡുകളുണ്ട് സോ അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു രണ്ട് സൗണ്ട് ബാറും അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് നല്ല രീതിക്ക് കോമ്പീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് ഈ രണ്ട് സാധനങ്ങളും ഞാൻ എടുത്തത് ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡും ജെ ബി എൽ സിനിമ എസ് ബി ടു ഫോർട്ടി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും ഒരു സൗണ്ട് ബാർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആയിട്ട് വേണ്ടത് ഇപ്പോൾ നമ്മളൊരു ടി വി എടുക്കഴിഞ്ഞാൽ അതിനകത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ ഒരു സൗണ്ട് ബാർ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ കണക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗോവ ഗോസ് അറൌണ്ട് എയിറ്റ് ഹൺഡ്രഡിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റേഞ്ച് കിട്ടും അതുപോലെ തന്നെ നല്ല സ്റ്റേബിളും ആയിരിക്കും ഇൻ കേസ് എന്തെങ്കിലും ബ്ലോക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോട്ടുകള കാര്യം നോക്കുന്ന സമയത്ത് നമ്മുടെ ഗോവയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ജെ ബി ആയാലും ഒരു എക്സ് ടി എം ഒരു ഓക്സ് ഔട്ട് ഒരു യു ഒരു ഒപ്റ്റിക്കൽ എന്നിങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിപാടികളും ഈ രണ്ട് സൗണ്ട് ബാറിൻ്റെ അകത്തും കിട്ടും ജെബിയിൽ എടുക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഫൈവ് ആണ് വരുന്നത് പക്ഷേ ജെ ബി എല്ലിൽ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എച്ച് ഡി എം ഐ കേബിൾ വെച്ചിട്ട് സൗണ്ട് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി സൗണ്ട് ഔട്ട് പുട്ടൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡോൾ ബി ഓഡിയോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ ജേബിലിനിൻ്റെ അകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും രണ്ട് സൗണ്ട് ബാറും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പവറിലേക്ക് കണക്ട് ചെയ്യുക സെറ്റപ്പ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് പവർ ബട്ടൺ എനേബിൾ ചെയ്യുക പവർ ബട്ടൺ എനേബിൾ ചെയ്തതിന് ശേഷം മോഡ് ബട്ടൺ അമർത്തി നിങ്ങൾക്ക് പല മോഡിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് അമർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിമോട്ടിൽ അമർത്തിയാൽ മതി ബ്ലൂടൂത്ത് മോഡ് ഇട്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഓൺ ആക്കി നോക്കപ്പോൾ നമ്മുടെ ഗോവ ആണെന്നുണ്ടെങ്കിൽ ഗോവസ് അറൗണ്ട് സൗണ്ട് എയിറ്റ് ഹൺഡ്രഡെന്ന് കാണിക്കും ജെ ബിയിലാണെന്നുണ്ടെങ്കിൽ ജെ ബിയിൽ നിന്ന് കാണിക്കും കണക്ട് ചെയ്യുക പാട്ട് പ്ലേ ചെയ്യുക എൻജോയ് ചെയ്യുക ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആപ്പിൾ മ്യൂസിക്കാണ് അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആണ് ഇപ്പം യൂട്യൂബ് മ്യൂസിക്കും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും സ്പോട്ടിഫൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യൂട്യൂബ് മ്യൂസിക്കിൻ്റെ അകത്ത് ക്വാളിറ്റി കുറച്ച് കുറവാണ് ഗോവോ ഗോസ് അറൗണ്ട് എയ്റ്റ് ഹണ്ട്രൻ്റെ അകത്ത് നമുക്ക് ടു പോയിൻറ്റ് വൺ ചാനലുള്ള ഡോൾ ബി ഒ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത് വാട്ട്സ് ആണ് നമ്മുടെ ഗോവോയ്ക്കകത്തുള്ള സൗണ്ട് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ജെ ബിയിലേക്ക് വരപ്പോൾ അത് നൂറ്റി പത്ത് വാട്ട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ കമ്പയറിങ് ടു ബോത്ത് ദീസ് ഡിവൈസ് ഗോവയ്ക്കാണ് കുറച്ചുകൂടി പവർ ഔട്ട് പുട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭയങ്കര എവിഡൻറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും കാണാൻ പറ്റില്ല എന്നാൽ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അവിടെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത് പിന്നെ ഒബ്വിയസ്ലി പവർ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാകും കാരണം നൂറ്റിപ്പത്തും നൂറ്റി എൺപതും തമ്മിൽ ഉറുമ്പിൻ്റെ ആനയുടെയും വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ഒരു മൂവിയൊക്കെ കാണുന്ന സമയത്താണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക നിങ്ങളൊരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര സിമിലറായിട്ട് ഫീൽ ചെയ്യാം എന്നാൽ ഒരു മൂവി നോക്കിക്കഴിഞ്ഞാൽ ആ മൂവിക്കകത്തുള്ള സൗണ്ട് ഭയങ്കര ഡൈനാമിക്കാണ് അല്ലേ ചില ഭാഗം സൈലൻ്റ് ആയിരിക്കും ചില ഭാഗം ഭയങ്കരമായിട്ട് ഒരു പ്രെർത്യേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ബേസ് കിത്താർ ഉണ്ടായിരിക്കും അതൊക്കെ കറക്റ്റായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് നൂറ്റി എൺപത് വാട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ാണ് ജേബിൽ സിനിമ എസ് ബി ടു ഫോർട്ടി വണ്ണിന് വേറൊരു പ്രത്യേകത കൂടെ ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എനിക്കൊരു മൂന്ന് ദിവസമാണിത് ഓർഡർ ചെയ്തതിന് ശേഷം ഡെലിവറി എടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഈ ജെ ബിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഓൺ സൈറ്റ് റിപ്പയറിംഗ് പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കംപ്ലയിൻറ്റ് അവർ മാറ്റിത്തരും അതുമാത്രമല്ല ഞാൻ വേണ്ടത്തന്നാണ് എനിക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള സിറ്റീസിലെ ഇൻസ്റ്റാളേഷനും നമ്മുടെ ജേബിൽ ടീം തന്നെ വന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ രണ്ടിനെ ഫീച്ചേഴ്സാണ് കാരണം നമ്മുടെ ജെ ബി എലിനായാലും നമ്മുടെ ഗോവയ്ക്കായാലും നല്ല രീതിക്കുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ക്വാളിറ്റിയും എല്ലാം ഉണ്ട് എന്നാൽ ഇനി നമുക്കതിൻ്റെ കമ്പാരിസൺ നോക്കാം അത് കൺക്ലൂഷനിലേക്ക് വരാം ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യലി എനിക്ക് പറയാനായിട്ടുള്ളത് രണ്ട് സാധനങ്ങളും ഭയങ്കര നല്ലതാണ് ജെ ബി കൊള്ളാം അതുപോലെ തന്നെ ഗോവയും നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിനുള്ള പെർഫോമൻസും അതിനുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഗോവ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ചുകൂടി പവർ ഔട്ട്പുട്ട് അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് എന്നിങ്ങനെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ലൈക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന് കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കുന്നത് ഗോവ തന്നെയായിരിക്കും എന്ന് കരുതി നമ്മുടെ ജെ ബി എൽ മോശമൊന്നുമല്ല ജെ ബി എലും ഭയങ്കര നല്ലത് തന്നെയാണ് എനിക്ക് തോന്നി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ജേ ബി എൻ്റെ റിമോട്ട് ആൻഡ് ജെ ബി എൽ അത് അക്സസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ജെ ബി എൽ മോഡുകൾ മാറ്റുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാട്ടിനെ കേൾക്കാൻ പറ്റാനായിട്ട് അതിനകത്തൊരു ഡെഡിക്കേറ്റഡ് മോഡ് ബട്ടൺ ഉണ്ട് അതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ഫീൽ ചെയ്തു പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം ഗോവയുടെ സബ് വൂ ഡി എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ അതുകൂടി നോക്കുന്ന സമയത്ത് ഒരു ഓവറോൾ പാക്കേജ് ഗോവ കുറച്ച് മേളിലോട്ട് നിപ്പുണ്ട് നമ്മൾ അൾട്ടിമേറ്റ് കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് കേൾക്കണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം ഗോവയുടെ സൗണ്ട് ഔട്ട് പുട്ടെങ്ങനെയുണ്ട് എന്നുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയത്തിൽ കേട്ടിട്ട് വരാം ജെബിന്റെ സൗണ്ട് ഔട്ട് പുട്ട് ഒരു സിക്സ്റ്റി കേട്ട് നോക്കാം ഫൈനലി ആരാണ് വിന്നർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതൊരു ടോപ്പ് സാധനം തന്നെയാണ് കാര്യം സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ വരാം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആവാ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് നിൽക്കും അതുകൊണ്ട് എനിക്ക് വിന്നറായിട്ട് തോന്നുന്നത് ഗോവ തന്നെയാണ് എന്നാൽ നമ്മുടെ ജെ ബി എൽ ഒട്ടും മോശമല്ല ഞാൻ എത്രയൊക്കെ വോളിയത്തിൽ കേൾപ്പിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ പ്യുവർ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കണം അങ്ങനെ പറയപ്പോൾ രണ്ടും തോളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല ആൻഡ് ഈ വൺ എയ്റ്റി വാട്ട്സ് വൺ ടെൻ വാട്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ റൂം അനുസരിച്ച് ഡിഫർ ചെയ്ത് നിൽക്കും ഇപ്പം ഇതേപോലുള്ളൊരു റൂം ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന റൂമാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി വാട്ട്സ് മിനിമം വേണം എന്നാൽ വൺ ടെൻ വാട്സും ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ടും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയും നമുക്ക് അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നത് വൺ എയ്റ്റിയിലായിരിക്കും ടെസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡാണ് കുറച്ചുകൂടി അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ദ ക്ലിയർ വിന്നർ എന്ന് പറയാൻ പറ്റൂ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ വൈസ് ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് നിൽക്കുന്നത് നമ്മുടെ ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതേപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മുടെ ഗോവോ ഗോസ് റൗണ്ടിന് സെവൻ തൗസൻഡ് സംതിങ്ങും ജെ ബി എല്ലിന് എയ്റ്റ് തൗസൻഡ് സംതിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈസിങ്ങിലും ഗോവോ ഗോസ് റൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ദ ക്ലിയർ വിന്നർ സൗണ്ട് ഔട്ട് പുറ്റിൻ്റെ കാര്യത്തിലും ഗോവോ ഗോസ് അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ദ ക്ലിയർ വിന്നർ ബിക്കോസ് നൂറ്റി എൺപത് വാട്ട്സ് നൂറ്റി പത്ത് വാട്സ് യെസ് നിങ്ങൾക്ക് ഗോവോ ഗോസ് അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം എന്തെങ്കിലും ഡൗട്ട് ഈ രണ്ട് പ്രോഡക്റ്റും ബേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലവ് മീനോ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഒരു മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കേട്ടുന്നതായിരിക്കും നന്ദി